நன்மையல்லா துன்னும் செய்திடாத்தாவன் தின்மையாக மாய்க்குமாவன் நன்மையல்லா துன்னும் செய்திடாத்தாவன் தின்மையாக மாய்க்குமாவன் பாவமெல்லாம் க்ஷமிக்குமாவன் പുതുജീവൻ എന്നിൽ പകരുന്നവൻ പാപമെല്ലാം ക്ഷമിക്കുന്നവൻ പുതുജീവൻ എന്നിൽ പകരുന്നവൻ യേശു 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 ആരിലും വലിയവൻ യേശു യേശു യേശുവാരിലും മതിയായവൻ ദൈവത്തെ സ്നേഹിക്കുമ്പോ സർവം നന്മയ്ക്കായി ഭാവിച്ചിടുന്നു തിരുസ്വരമനുസരിച്ച നമുക്കൊരുക്കിടുമാവേനകിലും കൃപയാരുളിയിടുമേ വില മണിക്കുമേ കൃപയാരുളിയിടുമേ വില മണിക്കുമേ മാറമധുരം മാറ്റിയിടുമേ മാറമധുരം മാറ്റിയിടുമേ യേശു 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 ആരിലും വലിയവൻ യേശു 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 ആരിൽ മതിയായവൻ യേശു ആരിൽ മതിയായവൻ ദൈവനാമം മഹിമപ്പെടുമാറാകട്ടെ. വീണ്ടും ഈ പ്രഭാതത്തിൽ ദൈവവചനമായിട്ട് നിങ്ങളുടെ അടുപ്പായിപ്പാൻ ദൈവടിയാക്കി വൻ കൃതയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. ആകയാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴും നന്ദിയുള്ളവരായിട്ട് കർത്താവിൻ്റെ ഉപകാരങ്ങളിൽ നമ്മളെ ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഇന്നത്തെ ചിന്താ വിഷയമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ ദാനങ്ങളും അനുഗ്രഹങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർപ്പിപ്പാനാണ്. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. അതോടൊപ്പം ജനിച്ചു വീഴുമ്പോൾ മുതൽ കിട്ടുന്ന ഒരു പ്രത്യേക പാക്കേജാണ് ദൈവം ദാനമായി നൽകുന്ന കഴിവുകൾ. അതാണ് പലരും പറഞ്ഞ് കേൾക്കാറുണ്ടല്ലോ, അത് ജന്മസിദ്ധമായി ലഭിച്ച കഴിവാണെന്ന്. അത് ദൈവം ഓരോ വ്യക്തിക്കും നൽകുന്ന സ്പെഷ്യൽ പാക്കേജാണ്. ഇതിന് നാം ഒന്നും ചെയ്യേണ്ടതില്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ആത്മീയമായി ലഭിക്കുന്ന ദാനങ്ങളെ പറ്റി നോക്കിയാലും അതും നമുക്ക് ദൈവം തരുന്ന ദാനങ്ങളാണ്. ഒന്ന് ഗിഫ്റ്റ് ഓഫ് നോളജ്, അറിവ് ദൈവം നമുക്ക് തരുന്നതാണ്. ഒരുവിനെ ജന്മസിദ്ധമായി ലഭിക്കുന്ന ദാനം പോലെ ആത്മീയ വളർച്ചയിൽ ദൈവം തരുന്ന ദാനമാണ് അറിവ്. രണ്ടാമതായി നമുക്ക് ദൈവം തരുന്ന മറ്റൊരു ദാനമാണ് ഗിഫ്റ്റ് ഓഫ് സ്പീച്ച്. അത് ആത്മീയത്തിൽ ഒരുവന് ലഭിക്കുന്ന വരദാനങ്ങളിലൊന്നാണ് ഭാഷാവരം, പ്രവചനം, പരിഭാഷ, അങ്ങനെ ഉള്ളതായിട്ടുള്ള പല കാര്യങ്ങൾ കാണുവാൻ സാധിക്കും. അടുത്തതായിട്ടുള്ളതാണ് ഗിഫ്റ്റ് ഓഫ് പവർ. അതിലടങ്ങിയിരിക്കുന്ന വിഷയങ്ങൾ വിശ്വാസത്തിലുള്ള വിശ്വാസത്താലുള്ള വീര്യപ്രവൃത്തികൾ, രോഗശാന്തിപരം മുതലായവ. ഇതിലൊക്കെ ഉപരിയായി മനുഷ്യവർഗത്തിന് ദൈവത്തിൽ നിന്ന് ലഭിച്ച സമ്മാനം അല്ലെങ്കിൽ ദാനമാണ് യേശു ക്രിസ്തു. എഫ് എസ് ലേഖനം 2:5 അതിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു. ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിലുള്ള വിശ്വാസവും കൂടി ചേരുമ്പോഴാണ് രക്ഷയുണ്ടാകുന്നത്. അതോടൊപ്പം ദൈവത്തിൻ്റെ നമ്മോടുള്ള ക്ഷമയാണ് കൃപയിലേക്ക് നടത്തുന്നത്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യോഹന്നാൻ 3:16 പറയുന്നത്, ദൈവത്തിന് ലോകത്തിന് വേണ്ടി മനുഷ്യവർഗത്തിന് വേണ്ടി ചെയ്യാനുണ്ടായിരുന്ന ഏറ്റവും വലിയ ദാനമാണ് തൻ്റെ ഏകാധന പുത്രനെ, ക്രിസ്തുവിനെ ലോകത്തിലേക്ക് സമ്മാനിച്ചത്. അത് ദൈവത്തിൻ്റെ ദാനങ്ങളാണ്. എന്നാൽ ഇനി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിപ്പാൻ തന്നെ സാധിക്കും. അനുഗ്രഹം ദൈവത്തിന് നമുക്ക് നൽകിത്തരുവാൻ തന്നെ ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ പല വിഷയങ്ങളിൽ ഒരു പരിഹാരം കണ്ടെങ്കിൽ മാത്രമേ അത് മാറ്റാൻ സാധിക്കത്തുള്ളൂ. അനുഗ്രഹങ്ങൾ ലഭിക്കണമെന്നുള്ള ഒന്നാമതായിട്ട് നമ്മൾ ദൈവത്തെ അനുസരിക്കണം. അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. ദൈവം
അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും, മനുഷ്യൻ്റെ അനുഗ്രഹങ്ങളൊക്കെയും കിട്ടണമെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളൊക്കെ സാധിച്ചു കൊടുത്താൽ മതി. ഉദാഹരണത്തിനായി ഇസഹാക്ക് വാർദ്ധക്യത്തിൽ കണ്ണുമങ്ങിയ സമയത്ത് തനിക്കൊരു ആഗ്രഹം തോന്നി അല്പം വേട്ടയിറച്ചി കഴിക്കണമെന്ന്. അതിനായി വേട്ടയിൽ സമർത്ഥനായ തൻ്റെ മകൻ ഏശാവിനെ വിളിച്ചു പറഞ്ഞു, ഞാൻ വൃദ്ധനായിരിക്കുന്നു, എൻ്റെ മരണ ദിവസം അറിയുന്നില്ല, നീ ഇപ്പോൾ നിൻ്റെ ആയുധങ്ങളായ വില്ലും പൂണിയും എടുത്ത് കാട്ടിൽ ചെന്ന് എനിക്ക് വേണ്ടി വേട്ടയാടി എനിക്ക് ഇഷ്ടവും രുചികരമായ ഭോജനം ഉണ്ടാക്കി ഞാൻ മരിക്കും മുമ്പ് തിന്ന് നിന്നെ അനുഗ്രഹിക്കേണ്ടതിനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 2-4 വാക്യങ്ങളാണ് വായിക്കുന്നത്. അപ്പോൾ പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കുമ്പോൾ അല്ലെ അനുസരിക്കുമ്പോൾ പിതാവിൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന സന്തോഷത്തിൽ പറയുന്നതാണ് അനുഗ്രഹ വാക്കുകൾ. മാതാപിതാക്കളുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന തലമുറകൾക്ക് അനുഗ്രഹം തന്നെയാണ്. ഇതുപോലെ ദൈവീയ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ മറ്റ് യാതൊരു കുറുക്കു വഴിയുമില്ല. യാക്കോബ് കുറുക്കു വഴികൾ കണ്ടുപിടിച്ച് പിതാവിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും കൈവശമാക്കി. എന്നാൽ ദൈവത്തിൻ്റെ പക്കൽ കുറുക്കു വഴികൾ ഇല്ല. അതിനുദാഹരണമാണ് യാക്കോബ് പിതാവിനെ കളിപ്പിച്ച് ഏശാവ് എന്ന് പറഞ്ഞ് അനുഗ്രഹങ്ങൾ നേടിയെടുത്തത്. യാക്കോബ് യാബോക്ക് കടവിൽ വെച്ച് ദൈവത്തോട് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ വിടുകയില്ല എന്ന് മൽപിടുത്തം നടത്തിയപ്പോൾ യാക്കോബിനെ ദൈവത്തിന് അനുഗ്രഹിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ കപടനാടകം നയിച്ച് പിതാവിൽ നിന്ന് അനുഗ്രഹം നേടിയെടുത്ത യാക്കോബിനെ ആ പേരിൽ അനുഗ്രഹിക്കാൻ ദൈവത്തിന് താല്പര്യമില്ല. എന്നിട്ട് ദൈവം ചോദിച്ചു, നിൻ്റെ പേരെന്താണ്? അപ്പൻ്റെ അടുക്കൽ ഏശാവായി അഭിനയിച്ച വ്യക്തി ദൈവമുൻപാകെ സത്യം പറഞ്ഞു, എൻ്റെ പേര് യാക്കോബെന്ന്. സമ്മതിച്ച യാക്കോബിന് ദൈവം പേര് മാറ്റി ഇസ്രായേൽ എന്ന് നൽകി അനുഗ്രഹിച്ചു. അനുഗ്രഹം ഇതായിരുന്നു, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ സന്താനപുഷ്ടിയുള്ളവനായി പെരുക, ഒരു ജാതിയും ജാതികളുടെ കൂട്ടവും നിന്നും ഉത്ഭവിക്കും, രാജാക്കന്മാരും നിന്റെ കടിപ്രദേശത്ത് നിന്ന് പുറപ്പെടും. പ്രിയ ശ്രോതാക്കളെ, മനുഷ്യ അനുഗ്രഹങ്ങൾക്ക് അവരുടെ താല്പര്യങ്ങൾക്കും ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്താൽ മതി. എന്നാൽ ദൈവീയ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തെ അനുസരിക്കണം, ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെടുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടിയാവരിപ്പിക്കുന്ന അയാൾ ദൈവിക ദാനങ്ങളും അനുഗ്രഹങ്ങളും പ്രായപ്പാൻ ദൈവവരങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദാനം ലഭിച്ച രക്ഷയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ ദൈവിക ഉപദേശത്തിൽ നിലനിൽക്കുവാൻ ദൈവമായ കർത്താവ് നമുക്ക് അവർക്കും സഹായിക്കുമാറാകട്ടെ. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അതായത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും കൃപകളും പ്രാപിച്ചുകൊണ്ട് ഓരോ ദിവസം മുന്നേറുവാൻ കർത്താവ് സഹായിക്കട്ടെ. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കുന്ന വലിയ ആ രക്ഷയെ നമ്മൾ ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടി ഓർക്കുവാനും ദൈവിക നന്മകളെക്കുറിച്ച് ചിന്തിപ്പാനും കൊള്ളണം. സർവശ്വസ്തനായ കർത്താവ് സഹായിക്കട്ടെ. രക്ഷ നമുക്ക് ദാനം ലഭിച്ചെങ്കിൽ ആ രക്ഷ മറ്റുള്ളവർക്കും ദാനമായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ പറഞ്ഞു കൊടുക്കുവാനും കൊള്ളണം. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ, വെളിപ്പെടുത്തട്ടെ. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈ ദൈവിക അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിച്ചുകൊണ്ട് മുന്നേറുവാനും കൊള്ളണം. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. അതോടൊപ്പം എല്ലാ ദാനങ്ങളും ദൈവത്തിൽ നമുക്ക് സൗജന്യമായി ലഭിക്കും. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് വചനങ്ങളെ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.